കോൺഗ്രസിനല്ലേ വരും? കോൺഗ്രസിനാണ്. രാഹുൽ മാങ്കുട്ടല്ലാണ് ജയിക്കുന്നത്? രാഹുൽ മാങ്കുട്ടം ജയിക്കും. എന്താ രാഹുൽ മാങ്കുട്ടം ജയിക്കാൻ പറഞ്ഞ കാരണങ്ങൾ? അതിപ്പം വിശദപരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഷാഫി എം എൽ എ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല. ഷാഫി കൊള്ളായിരുന്നു. യുവാക്കൾക്കാണ് മുൻഗണന. ചേട്ടൻ യുവാവാണല്ലോ. പാലക്കാടിനെ സംബന്ധിച്ചിട്ട് പ്രായമായിട്ടുള്ളവരും അതുപോലെ തന്നെ യുവാക്കളും അതുപോലെ സ്ത്രീകളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യുവനിരയിൽ നിന്ന് വരുന്ന ആളുകളാണ്, സ്ഥാനാർത്ഥികളാണ്. കാരണം അവർ കൂടുതൽ ഉത്സാഹത്തോടുകൂടി രംഗത്ത് സജീവമായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾക്ക് തന്നെയാണ് സാധ്യത. ഏറ്റവും മികച്ച പ്രവർത്തനം തന്നെയാണ് ഷാഫിയുടെ കാര്യത്തിൽ. കാരണം പാലക്കാടിനെ സംബന്ധിച്ചിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും ഇടപഴകാനൊക്കെ പറ്റിയൊരു എം എൽ എ ഉണ്ടായത് ഷാഫി വന്നതിന് ശേഷം തന്നെ. തീർച്ചയായിട്ടും ഷാഫിയുടെ പ്രവർത്തനം രാഹുൽ മാങ്കുട്ടത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ചേർത്ത്. അതൊക്കെ തീർച്ചയായിട്ടുണ്ടാവും. കാരണം എഡ്യൂക്കേഷൻ ഒരു വലിയ ഘടകമാണ് ഈ കാലഘട്ടത്തിൽ. വിദ്യാഭ്യാസം അതുപോലെ തന്നെ ആളുകളോടുള്ള ആ ഒരു കടപ്പാട് അത് മറന്നു പോകുന്നു പലരും രാഷ്ട്രീയത്തിലേക്ക്. പിന്നെ മുഖത്തൊരു പുഞ്ചിരി, അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതാണേ. നിങ്ങൾക്ക് ഏത് സമയം ഒരാളെ സമീപിക്കുമ്പോൾ അവർ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രധാന ഘടകമാണല്ലോ പുഞ്ചിരി. അതൊക്കെയുള്ള ആളുകളെയൊക്കെയാണ് പാലക്കാട് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സാധ്യത പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി വെച്ച് നോക്കുമ്പോൾ എൽ ഡി എഫിനാണ് സാധ്യത. എൽ ഡി എഫിനാണ് സാധ്യത. സാറിനാണ് സാധ്യത. സാധ്യത. സാറിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്തുകളുടെയും മൊത്തം മാറ്റം മൂപ്പരെ ജോലിൻ്റെ കാര്യവും എല്ലാം കൊണ്ടും മൂപ്പർക്ക് നല്ല വർക്ക് ചെയ്യുന്ന ആളാണ്. എല്ലാവരും ഓടിയെത്താൻ നടക്കുന്ന നോക്കും. അതാണ് അഭിപ്രായങ്ങൾ ആൾക്കാരെ. രാഹുൽ മാങ്കുട്ടം എങ്ങനെയുണ്ട്? രാഹുൽ മാങ്കുട്ടം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറക്കുമതി ഒരാളിനെ കൊണ്ടുവന്ന് സാപ്പി പറഞ്ഞിട്ട് ഒരാളിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അത് ജയിക്കുന്ന നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ കൃഷ്ണകുമാറോ? കൃഷ്ണകുമാർ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് അവരുടെ വോട്ടുകൾ പിടിക്കും. അയാളുടെ വിജയ സാധ്യത വരാൻ പോരാ. ഇപ്പൊ സരണ് ഇത്തവണ പാർട്ടി ചിഹ്നം കിട്ടിയിട്ടില്ല. ചിഹ്നം കിട്ടിയിട്ടില്ല. അപ്പൊ അത് അതിലാണിപ്പോ എൽ ഡി എഫിന് നല്ല സ്വാധീനം കിട്ടിയ. അപ്പോ ഈ പുറമെ നിൽക്കുന്ന ആൾക്കാര് ചിഹ്നം കണ്ട ചില ആൾക്കാർ വോട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അതൊക്കെ ആകുമ്പോൾ മൂപ്പന്റെ ജോലിനനുസരിച്ച് ചിഹ്നവും കിട്ടി. നമ്മുടെ ഈ സരനെ പെട്ടെന്ന് കോൺഗ്രസ് ഇന്നലെ വരെ എൽ ഡി എഫിനെ വളരെ മോശമായി സംസാരിച്ചിരുന്ന ആള് ഒരു സുപ്രഭാതത്തിന് നേരെ സി പി എം സ്ഥാനാർത്ഥിയെ വന്ന് നിൽക്കുമ്പോൾ അത് എത്രത്തോളം ഒരു വിശ്വാസ്യത? വിശ്വാസ്യത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 സംഗതി നോക്കിട്ട് അവിടെ ശരിയല്ലാതുകൊണ്ടല്ലോ ഈ പാർട്ടിക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഇതുണ്ടാവും, വർക്ക് ചെയ്യാൻ പറ്റുമ്പോട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ മോശം നല്ല പുള്ളി പറഞ്ഞിരുന്നു. അത് അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ പറയുക. അയച്ച അവിടെ നിൽക്കുമ്പോൾ അപ്പോൾ അവരും ഇവിടെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ മോശം എന്ന് പറയുന്നത് പുള്ളി ഇപ്പോൾ ഇവിടെ ബി ജെ പി മോശം എന്ന് പറയുന്നത് നാളെ തന്നെ ബി ജെ പി സാധ്യതയുണ്ടാവും. അതന്നെ പറഞ്ഞത് ഇപ്പോഴത്തെ സ്റ്റാൻഡ് വെച്ച് നോക്കുമ്പോൾ മൂപ്പർ ജയിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. ജയിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. മുൻ എം എൽ എയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? സ്റ്റാഫിൽ പറഞ്ഞ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നല്ല പ്രവർത്തനമായിരുന്നു. നല്ല പ്രവർത്തനമായിരുന്നു. അതായത് ആൾക്കാരിൽ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രവർത്തനമായിരുന്നു. ഒരു കുട്ടിയെ കണ്ടാലും കുട്ടിക്ക് വോട്ടില്ല, പക്ഷേ മൂപ്പർ അയാളെയും കെയർ ചെയ്യുമായിരുന്നു. മറ്റുള്ളവരങ്ങനെ ഒരു സംഭവം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ചെറിയ ആൾ മുതൽ ഏറ്റവും വലിയ ആളുകളുള്ള കെയറിങ് ഭയങ്കരമായിരുന്നു. മൂപ്പര് എല്ലാവരിലേക്കും ഇടങ്ങി അങ്ങനെയാണ് എത്തിപ്പെട്ടത് മൂപ്പർ. ഷാഫിപ്പുള്ള ജനസമ്മതിയാണ് തന്നെ. അയാളെ വിജയിച്ച് കൊടുത്തത് ജനങ്ങളാണ്. കൃഷ്ണകുമാറിൻ്റെ വേറൊരാൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടില്ല ബി ജെ പിയിൽ. ശോഭാസുരേന്ദ്രൻ തന്നെ പ്രതീക്ഷിച്ചിരുന്നു, വന്നില്ല. അതുകൊണ്ട് കൃഷ്ണകുമാർ വോട്ട് കുറയില്ല എന്നില്ല, കൊടുക്കാനുള്ള സാധ്യതയും വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എൽ ഡി എഫിൻ്റെ സേന കോൺഗ്രസ് നിന്ന് വന്നത് പോയാണ്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ എത്രത്തോളം വിശ്വസിക്കുന്നു അറിയില്ല, എത്രത്തോളം അവർ വോട്ട് കൊടുക്കുന്നു അറിയില്ല. ചിഹ്നം പോലും അവർക്ക് കൊടുത്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെലസ്കോപ്പാണ് അരിവാൾ ചുറ്റി നക്ഷത്രം കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സി പി എം കൊടുത്തില്ല, കൊടുത്തതല്ല. അവർക്ക് അത്രത്തോളം അവർ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇയാളെ അൻവർ ചെയ്ത പണി തരുന്നില്ലേ, കൂടെ നിന്നിട്ട് സി പി എം ചവിട്ടിത്തള്ളിയല്ലേ. അതുപോലെ തന്നെ ഇതൊന്നും ഇയാളും കാണിച്ചില്ലാന്നില്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ കൃഷ്ണകുമാർ അല്ലെങ്കിൽ രാഹുൽ. എൻ്റെ അഭിപ്രായത്തിൽ സരൺ ജയിക്കണമെന്നാണ്. ആൾ മോശമെന്ന് പറയാൻ പറ്റില്ല. രാഹുൽ മാങ്കുട്ടം മോശമെന്ന് പറയുന്ന ആളല്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഇടതുപക്ഷം ജയിക്കണമെന്ന് ആഗ്രഹം. ഇടതുപക്ഷം ജയിക്കണമെന്നാണ് ആഗ്രഹം. അത് ഈ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്കാർ അംഗീകരിക്കുന്നുണ്ടോ? അത് പറയാൻ തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. സി പി എമ്മിൻ്റെ ഒറിജിനൽ സ്ഥാനാർത്ഥി നിൽക്കണം എന്നുള്ള ആഗ്രഹക്കാരായിരുന്നു ഞാൻ. അപ്പോൾ ഈ സരിന് പാർട്ടി ചിഹ്നം, സാറിൻ്റെ ചിഹ്നം എന്താണെന്ന് അറിയാവോ? ആ സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ്. അപ്പോൾ ഈ അരിവാൾ ചുറ്റിക അല്ലാതെ മറ്റൊരു ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അല്ല. എന്നെ സംബന്ധിച്ചുള്ളത് പാർട്ടി പറയണത് പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിയൊക്കെ വോട്ട് ചെയ്യണം എന്നാണ്. വോട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ നമുക്ക് ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശരണൊക്കെയാണ്
നല്ല അനുകൂല്യങ്ങൾ. മൂപ്പര് ഒന്ന് ഡോക്ടറാണ്, മൂപ്പര് ഡോക്ടറായതുകൊണ്ട് മൂപ്പര് നല്ല വിദ്യാഭ്യാസമുള്ള ആളും ഒരു നല്ലൊരു വ്യക്തിയാണ്. മൂപ്പര് സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാവുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ പ്രാവശ്യം ശരൺ തന്നെ വരുമെന്ന് ഓർപ്പിക്കണം. കുറേ ആൾക്കാർ നമ്മൾ കുറേ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ ആൾക്കാർ അങ്ങനെ തന്നെ പറഞ്ഞത്. നമ്മുടെ പാർട്ടി ചട്ടമുണ്ട്, നമ്മുടെ പാർട്ടി ചട്ട അനുസരിച്ച് നമ്മൾ തീരുമാനിക്കും. ഇപ്പം നമ്മുടെ പാർട്ടി നമ്മൾ തീരുമാനം നമ്മളെ സ്വീകരിച്ച് വന്നു, ഞങ്ങൾക്ക് നമ്മുടെ പാർട്ടി മതി, ഇടതുവശം മതി വേണ്ടി നമ്മുടെ അടുത്ത് വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ചാണ്. മൊബൈലിലെടുക്കുമ്പോൾ ശരണാണ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്, ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ജനങ്ങളെ കൂടി നമ്മൾ നോക്കുമ്പോൾ. ഈ സോഷ്യൽ മീഡിയ മാത്രം കൊണ്ട് സാറിന് ജയിക്കാൻ പറ്റും തോന്നും? പറ്റും, അങ്ങനെ തോന്നുന്നില്ല. ഇപ്പോൾ 10 days ഷാബി വർമ്മ അങ്ങനെയാണ് വന്നത്. നേരത്തെ കൂടി മൊബൈൽ തൊട്ട് കഴിഞ്ഞാൽ ഷാബി വർമ്മ വന്നത് നേരത്തെ. നമ്മൾ വട്ടപ്പളം പാർട്ടിക്കൊന്നും ഇല്ലാത്ത ടൈമാണ് ഷാബി പറമ്പ് ഇങ്ങനെ നിന്നത്. ഇപ്പോൾ അതേ ട്രെൻഡിൽ നിൽക്കുമ്പോൾ സാരിനാണ് ഫ്രണ്ടിൽ നിൽക്കണമെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സിലാണ് ഇവിടെ കോൺഗ്രസ് ജയിക്കാനാണ് സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കും, വ്യക്തിപരമായിട്ടുള്ള ഇത് കൊണ്ടാണോ? അതെ, അതിപ്പോൾ പറഞ്ഞിട്ടില്ല, ഇവിടെ മുഴുവൻ ജയിച്ചു വന്ന് മുഴുവനോ കോൺഗ്രസ്സാണ്. അപ്പോൾ ഈ അടുത്ത ഇലക്ഷനിലും സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിലാണ്.